ഞാൻ ഡോക്ടർ ജിതിന ശുക്ല കാരത്തൂർ ചന്ദ്രൻ ഗുരുക്കൾ കൈരളി ആയുർവേദ ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊന്നാണ് നടുവേദന എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾക്ക് നടുവേദന വരാൻ കാരണം ഇതിന് പ്രധാന കാരണങ്ങൾ ഒന്ന് ഇരുചക്ര വാഹനങ്ങൾ യാത്ര ശീലമാക്കിയത് രണ്ട് തൊഴിൽ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളുമാണ് ശരിയായ രീതിയിലല്ലാത്ത പൊസിഷനിൽ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് നടുവേദനയ്ക്ക് കാരണമാണ് അതുകൂടാതെ കമ്പ്യൂട്ടർ ഫോൺ മുതലായവയുടെ അമിത ഉപയോഗവും നടുവേദനയിലേക്ക് നയിക്കാം ഇതുകൂടാതെ വീഴ്ചയും അപകടങ്ങളും നീരിറക്കം നട്ടലിലെ കശേരുകൾക്ക് വരുന്ന തേയ്മാനം ഉളുക്ക് വൈറ്റമിൻ ഡി കാൽസ്യം ഇവയുടെ അഭാവം ശരിയായ രീതിയിലല്ലാത്ത വ്യായാമങ്ങൾ സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ പോലുള്ളവ നട്ടലിലേക്ക് പടരുന്നത് നട്ടലിൻ്റെ അസാധാരണമായ വളവ് ഇവയും പ്രധാന കാരണങ്ങളാണ് ഏതായിരുന്നാലും ചികിത്സ നിശ്ചയിക്കുന്നതിൽ നടുവേദനയുണ്ടാകുന്നതിൻ്റെ കാരണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നടുവേദനയ്ക്കുള്ള ചികിത്സ എപ്പോൾ തുടങ്ങണം പരിക്കോ ക്ഷതമോ ഏച്ചതിനെ തുടർന്നുള്ള നടുവേദനയ്ക്ക് ഉടൻ തന്നെ ചികിത്സ തേടണം എന്നാൽ ബാഹ്യ കാരണങ്ങൾ ഒന്നും തന്നെയില്ലാത്ത നടുവേദന മതിയായ വിശ്രമത്തിന് ശേഷവും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായും വിദഗ്ധ നിർദ്ദേശം തേടേണ്ടതാണ് രോഗനിർണയത്തിന് എക്സ്റേ MRI സ്കാൻ CT സ്കാൻ തുടങ്ങിയ ടെസ്റ്റ് ആവശ്യമായി വന്നേക്കാം ഇതിലൂടെ കശേരുകൾക്കോ ഡിസ്കുകൾക്കോ വരുന്ന കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാം ചിലരിൽ MRI സ്കാൻ ചെയ്താൽ ചിലപ്പോൾ ഡിസ്ക് വലിച്ച് കണ്ടെത്താം എന്നാൽ ഇത് വേദനയ്ക്ക് കാരണമായിക്കൊള്ളണമെന്നില്ല ഇത് ചിലരിൽ ഈ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ നടുവേദനയും ഉണ്ടാകാം അതിനാൽ രോഗി പറയുന്ന ലക്ഷണങ്ങൾക്ക് ചികിത്സയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ആയുർവേദത്തിൽ നടുവേദനയ്ക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട് ചികിത്സയ്ക്കായി വിശ്രമം അനിവാര്യമാണെങ്കിലും കൂടുതൽ പേർക്കും ദീർഘകാല വിശ്രമം ആവശ്യമായി വരുന്നില്ല ചെറിയ രീതിയിലുള്ള നടുവേദന അനുഭവിക്കുന്നവർ അത് കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നടുവേദനയെ സംബന്ധിച്ച് നിങ്ങളുടേതായിട്ടുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം